നാളുകൾക്ക് മുമ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെയുള്ള റോഡ് എൻ്റെ പണി നടക്കുന്ന സമയമായതുകൊണ്ട് അവിടെ വീതി ഒന്ന് കൂട്ടിയാൽ നല്ലതാണെന്നുള്ള പൊതു അഭിപ്രായം നിലനിന്ന സമയത്ത് അതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം ചെയ്തു കൊടുത്ത് എൻ്റെ വീടിൻ്റെ വിശാലമായ മിറ്റമുണ്ടായിരുന്നത് പകുതിയിലകതിയും അല്ലെങ്കിൽ ഭൂരിപക്ഷം ഭാഗവും ആ മിറ്റം റോഡിന് വേണ്ടി ഒക്യുപ്പൈ ചെയ്യുകയും ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് വണ്ടി ഇറക്കിക്കൊണ്ടിരുന്ന ഫ്രണ്ടിൽ നിന്നും വണ്ടി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ വീട് കറങ്ങി വരേണ്ട വരികയും വേണ്ടി വണ്ടി കറങ്ങി വന്ന് പുറകിൽ നിന്ന് നിർത്തേണ്ട സ്ഥലത്ത് മുമ്പ് ഞങ്ങൾക്കുണ്ടായിരുന്ന പറമ്പ് ഒരു തട്ട് താണാണ് കിടന്നത്. ആ താണ് കിടന്ന തട്ട് ആ മിറ്റത്തിനൊപ്പം ഉയർത്തി പുറകുവശത്ത് കുറച്ച് മിറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കരിങ്കല്ല് കെട്ടി മണ്ണിട്ട് ഫില്ല് ചെയ്ത സംഭവത്തെ പ്രതിയാണ് ഇന്നലെ വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം റവന്യൂവിന്റെ സർവേ ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാത്തിനെയും ഞാൻ സ്വാഗതം ചെയ്തതാണ്. ഇന്നലെ തന്നെയാണ് എൻ്റെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് മാർച്ചിൽ അവർ പറഞ്ഞിരുന്നത്. എം എൽ എ മാത്യു കുഴൽനാടൻ്റെ നികുതി വെട്ടിപ്പിനെതിരെ, മാത്യു കുഴൽനാടൻ്റെ കള്ളപ്പണം അത് പറഞ്ഞത് എനിക്കറിയില്ല, ഭൂമി മറ്റു കാര്യങ്ങൾ അത് പറഞ്ഞു. നികുതി വെട്ടിപ്പിനെതിരെ എം എൽ എ നികുതി വെട്ടിച്ചു, ഞാൻ മൂന്നാറിൽ വാങ്ങിയ പ്രോപ്പർട്ടി അതിൽ നികുതി കുറച്ചാണ് കാണിച്ചത് എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐയുടെ അനുബന്ധ ഗവൺമെൻറ് എനിക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ചാർജ്. അപ്പം അതിനുള്ള ഒരു ഇൻഡയറക്ട് റിപ്ലൈ അറ്റ് ദ സെയിം ടൈം പുതിയൊരു എക്സ്റ്റെൻഡഡ് ഫാക്സുമാണ് ഞാൻ ഇതിൻ്റെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയമുണ്ടായിട്ട് ഞാൻ ആദ്യമായി ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തോട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എനിക്ക് ഈ സമയം വരെ എനിക്ക് ലഭിച്ചിട്ടുള്ള ഫോൺ കോളുകൾ, മെസ്സേജുകൾ, ഇതെല്ലാം കേരളത്തിലെ പൊതുസമൂഹം വളരെ വളരെ കാര്യമായി എന്നോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും എന്നോടവർ നിർബന്ധിതമായി അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ഫൈറ്റ് നിങ്ങൾ നിർത്തരുത് എന്നുള്ളതാണ്. ഈ ഫൈറ്റ് നിങ്ങൾ നിർത്തരുത്, നിങ്ങൾ ഈ സമ്മർദ്ദത്തിന് വഴങ്ങരുത്, അല്ലെങ്കിൽ സർക്കാർ വേട്ടയാടിയാൽ നിങ്ങൾ തെറ്റിട്ട് പോരുത് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഈ കിട്ടുന്ന അവസരത്തിൽ ഈ എൻ്റെ ഒരു ഇത് ഗവൺമെൻറ് അല്ലെങ്കിൽ സി പി എം അധികാരം ഉപയോഗിച്ച് എന്നെ വേട്ടയാടാൻ പരിശ്രമിച്ച സമയത്ത് എന്നോട് ഐക്യദാർഢ്യപ്പെടുകയും അല്ലെങ്കിൽ എന്നോട് പിന്തുണ അറിയിക്കുകയും ചെയ്ത മുഴുവൻ പേർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം. കാരണം എനിക്ക്